ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ നമ്മളിപ്പോ കോട്ടയത്താട്ടോ ഉള്ളത്, കോട്ടയം ആണുള്ളത്, ഇവിടെ അബാദിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അബാദ് റിസോർട്ടിൽ കേട്ടോ നമ്മൾ വന്നില്ല, വേറെ എവിടെയല്ല, സി സി ഒക്കെ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൽ ഇവിടെ ഞാൻ കുറേ ഫുട്ടേജ് ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ എന്താ കുറേ അധികം സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സെലിബ്രിറ്റി ഇരിക്കുന്നുണ്ട്, നമ്മുടെ അബിക്കൂട്ടർ ഇരിക്കുന്നുണ്ട്, ഇവിടെ വേറൊരാൾ ഇരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട്, നരന്ദ്ര നിൽക്കുന്നുണ്ട്, ടിയാക്കുവാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുറേ പ്രമുഖന്മാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോബി സാർ വന്നിട്ടുണ്ടായിരുന്നു, ബോബി ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പൊളിയാട്ടോ ചെങ്ങൈ, വേറെ ലെവലിൽ എന്തൊക്കെയോ അടിപൊളി സ്പീച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ജിയോ ചേട്ടനെ അതുപോലെ കുറേ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ അല്ല, ഒട്ടുമിക്ക കേരളത്തിലെ എല്ലാ യൂട്യൂബേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആകെ വരത്തെ കുറച്ച് ആൾക്കാരെ കേട്ടോ, പ്രമുഖന്മാരെല്ലാം ഏകദേശം വന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇന്നത്തെ കുറച്ച് നല്ല അടിപൊളി ആൾക്കാരൊക്കെ പരിചയപ്പെടണം. അപ്പോൾ നമ്മുടെ റൂമിലായിട്ടുള്ളത് ഇതാണ് നമ്മുടെ റൂം. സോ വേറെ ലെവലാട്ടോ, നല്ല ബെഡുണ്ട്, റൂമാണ്, വേറെ പ്രത്യേകിച്ച് റൂമിനെ കുറിച്ച് എന്താ പറയാ, ചായ ഉണ്ട്, പുട്ടുണ്ട്, ടി വി ഉണ്ട്, പിന്നെന്തായില്ലേ, പിന്നെ ഇതാ ഇവിടെ വേറൊന്നുണ്ട്, പിന്നെന്താ ഉള്ളത്, പിന്നെന്താ ഉള്ളത്, പിന്നെ ഇവിടെ ഓപ്പൺ സിസ്റ്റം, എന്താ ഇവിടെ വേറെ, ഇവിടെ നല്ല വ്യൂ ആട്ടോ. ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലോക്കാണ്, അതല്ല ഞാൻ കാണിക്കുന്നില്ല, അത് രാവിലെ മോർണിംഗ് വ്യൂ ആണ്, എന്നാലേ പൊളിക്കുള്ളൂ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മാഷിനെ കണ്ടിട്ടുണ്ട് കേട്ടോ, അവര് സർപ്രൈസ് ആയിട്ട് നമുക്ക് അറിയാൻ അറിയില്ല കേട്ടോ. മാഷ് അറിയാ അറിയാ മാഷ ഫ്രണ്ട്സ്, അപ്പൊ ഇത് നമ്മുടെ ഫിസിക്സ് പഠിപ്പിക്കുന്ന മാഷ കേട്ടോ, ഗിരീഷ് മാഷാണ്. എന്നെ മനസ്സിലായില്ലേ, അപ്പു 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 ബ്ലോഗ് ചെയ്യാൻ കാണാറുണ്ട്, കാണാറുണ്ട്. മാഷിന്റെ ക്ലാസ്സിലാണ്, ഏത് ഗ്രൂപ്പാണ്? ഞാൻ സ്റ്റേറ്റിലി പത്തില്. ഓക്കെ, മാഷിന്റെ ക്ലാസ് ഒക്കെ കാണാറുണ്ട്, നല്ല അടിപൊളി ക്ലാസ് ആട്ടോ. ഫിസിക്സ് പറയുമ്പോ വള്ളം വള്ളം പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നല്ല ഫ്ലുവന്റ് അല്ലെ, ഫുള്ളായിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞാൻ ഫിസിക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ഫിസിക്സ്. അപ്പോൾ മാഷിന്റെ ഇതിൽ കയറിയ പിന്നെ കുറച്ചുകൂടി ആശ്വാസമായിരുന്നു, ഫിസിക്സിലൊക്കെ പഠിക്കാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മാഷിനിപ്പോൾ സ്റ്റുഡന്റിനെ കിട്ടിയത് വളരെ സന്തോഷം, കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആള് 5,00,000 സബ്സ്ക്രൈബേഴ്സുള്ളതായി സന്തോഷമുണ്ട്. മാഷ് കൊറേ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ട്, പക്ഷെ എന്നെ ഇടക്കിടക്ക് ഇപ്പൊ ഇവിടെ അടുത്തായിരിക്കും അടുത്തിടയിലായിരിക്കും, ഞാൻ അടുത്തിടയിലാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓ ശരിയാണ് ശരിയാണ് ശരിയാണ്. അപ്പൊ ഞാനൊരു 6 മാസമേ ഉള്ളു ചാനൽ തുടങ്ങിയിട്ട്, ഗിരീഷ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഫിസിക്സ് മാത്രമാണ് ഏത് ക്ലാസ്സിലുള്ള കുട്ടികൾക്ക്, അപ്പു അറിയാം, അപ്പു എന്റെ സ്റ്റുഡന്റ് ആണ്, ഏത് ക്ലാസ്സിലുള്ള കുട്ടികൾക്കും പഠിക്കാം, ഫിസിക്സ് പഠിക്കാം. വളരെ സിമ്പിളായിട്ട്, അത് 10-ാം ക്ലാസ് ആകട്ടെ, പ്ലസ് 1 ആയിക്കോട്ടെ, പ്ലസ് 2 ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞ ചാനലിൽ കയറി കഴിഞ്ഞാൽ മോട്ടിവേഷൻ ക്ലാസ്സുകളും ബാക്കിയുള്ള എല്ലാം കിട്ടും. പിന്നെ അപ്പോൾ ഒക്കെ എൻ്റെ ഒരു ഭാഗമായതിൽ എൻ്റെ ഒരു വളരെ സന്തോഷം. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ മീറ്റ് വന്നപ്പോഴാണ് നമ്മുടെ സ്റ്റുഡൻസ്, സത്യം പറഞ്ഞാൽ ഫിസിക്സ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ നിർബന്ധം ചെയ്യണമായിരുന്നു, ഇങ്ങനെ സെറ്റ് ആക്കടാ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മാഷ് അതിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും അടിപൊളി കിടക്കാച്ചേരി പഠിച്ച് പോകുന്നുണ്ട്. ഗിരീഷ് ഫിസിക്സ് എന്നാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുട്ടികൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കും എന്തെങ്കിലും ഇതുവരെ ബുദ്ധിമുട്ടോ എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്, ഫ്രീ അല്ലേ, ഡിസ്ക്രിപ്ഷനിൽ പോയിരുന്നു സബ്സ്ക്രൈബ് എടുത്താൽ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവുള്ളൂ കേട്ടോ.
ഒരുപാട് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു സ്റ്റുഡന്റ് എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇത്രയും കാര്യമായിട്ട് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പുവിനും ഒരുപാട് വളർച്ച ഉണ്ടാകട്ടെ, എല്ലാവിധ ഐശ്വര്യങ്ങളും, എല്ലാവിധ ഐശ്വര്യങ്ങളും. ഓക്കെ ഓക്കെ, എല്ലാവരും എന്നാലും സബ്സ്ക്രൈബ് കിട്ടുമല്ലേ, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പോ നമ്മുടെ വാതിലെത്തിയിരിക്കുക, നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്, നമ്മുടെ അബിബ്രോ ഉണ്ട്, നമ്മുടെ അനന്ത്ബ്രോ ഉണ്ട്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ. ഫുഡ് സ്പെഷ്യൽ പറയുമ്പോ നമ്മുടെ ഇഡ്ഡലി ഉണ്ട്, അതുപോലെ തന്നെ നമ്മ കുറച്ച് വഴി കിട്ടും. അതിന് പറയുകയാണ്, എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തെ വരായിരുന്നു. നമ്മ എണീക്കുമ്പോ ഏകദേശം, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം എത്രയും, എട്ടരയല്ലേ എണീപ്പിച്ചപ്പോ, എട്ടരയൊക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് വൈകിയത്. ഇപ്പൊ അതിൽ നമ്മുടെ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ അടിച്ച് നമുക്ക് നേരെ അവരെയൊക്കെ കാണാൻ പോകണം, പിന്നെ ഫുഡ് അടിക്കാം. ഒരു ഡോക്ടർ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച് പരിചയപ്പെട്ടിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ആളുടെ ചെക്കന് എത്രയാ, മൂന്നാം ക്ലാസ് എത്രയുണ്ടെങ്കിലും, മറ്റേ സ്പോർട്സ് കാറില്ലേ, പരാതി ഓടിച്ചിട്ട് വലിയ കേസൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അത് എന്താണെന്നറിയാ, ഇത് ആറില് ഓടിക്കാത്തവർക്ക് അത് വലിയ സംഭവമായിരിക്കും. അതേപോലെ ഒമ്പതാം ക്ലാസ്സിൽ ഗേൾഫ്രണ്ടിനെ കാണാൻ പോയി എന്ന് പറയുമ്പോ വലിയ സംഭവമാണ്. ഇപ്പൊക്കെ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആൾക്കൊക്കെ കലാപരിപാടികൾ തുടങ്ങി. ഫുഡ് കഴിക്കാനുള്ള പരിപാടി കേട്ടോ. Good morning, good morning, good morning. Sorry for that. Yo guys, നമ്മുടെ ബോബി ചേട്ടന്റെ ഇവിടെ കാണുന്നത്. അപ്പൊ യോ, നമ്മുടെ ബോബി ചേട്ടൻ, ബോബി സാർ ഉണ്ട് ഇവിടെ. ഇതായ ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ ഉറങ്ങി എഴുതി കഴിഞ്ഞിട്ട് സംഭവം ഉണ്ട് പറഞ്ഞ നേരെ വന്നതാണ്. ഇപ്പൊ ഫുൾ വ്യൂ നിങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പോകട്ടോ, ഡോർ ലോക്ക് ആട്ടോ. നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോ ഇവിടെ നമ്മുടെ സാധനം കാണി, നമ്മുടെ ഗോസ്റ്റ് കാണാൻ പറ്റും. ഇത് പിടിച്ച ഇത് ഉള്ളോട്ട് പോകുന്ന പറയും. ഇപ്പൊ സത്യം പറഞ്ഞ ഒന്നും ഇല്ല, കുഴപ്പമൊന്നും ഇല്ല. ഓണമാണ്, ഓണായി കഴിയണം. ലോകോ ലോകോ ലോകമാണ് മാസ്. പൊളി പൊളി ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ തുറക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ലോക്ക് ആണ്. അപ്പൊ നേരത്തെ കുറച്ച് മുന്നേയൊക്കെ അൺലോക്ക് ആയിരുന്നുണ്ട്. നമുക്ക് നോക്കാം, കയറാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ അടുത്തായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാല് നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഹൗസ് ബോട്ടിൽ കയറുള്ള പരിപാടി എല്ലാവരും ഉണ്ട്. എല്ലാരും വാ, കമോൺ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് ഹൗസ് ബോട്ടിൽ കയറേണ്ടായിരുന്നു കേട്ടോ. സംഭവം പറഞ്ഞാൽ ചതിച്ചതാണ്, രാമ എണീക്കാൻ ഒന്നാമത് വൈകിപ്പോയി. അപ്പോൾ പിന്നെ മാത്രമല്ല, അവർ വേഗം തന്നെ കയറി, നമ്മുടെ യൂട്യൂബേഴ്സ് എല്ലാവരും കയറി പോവുകയും ചെയ്തു. അപ്പോൾ ഏതായാലും നമ്മൾ അവരെ പിടിക്കാൻ പോകണം. അവർ വിട്ടു ചേച്ചാൽ അരമണിക്കൂർ എടുത്ത് കേട്ടോ. നമ്മുടെ സ്പീഡ് ബോട്ട് ഞാൻ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. അതിൽ നമ്മൾ പോകാം, അത് കത്തിച്ച് പിടിക്കാൻ പറ്റിയ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ സ്പീഡ് ബോട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ പോകുന്നത് വിചാരിച്ച സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാനൊക്കെ എണീക്കാനൊക്കെ വൈകി പോയി. അപ്പോൾ ഏതായാലും കത്തിച്ചോയി പിടിക്കും കേസ്, കത്തിച്ചോയി പിടിക്കും. നമ്മുടെ അരമണിക്കൂറൊക്കെ 1200 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏതായാലും നമ്മൾ സ്പീഡ് ബോട്ടിൽ കത്തിച്ച് പിടിക്കാൻ പോവാണ്. അവർ അരമണിക്കൂറായി, കിട്ടുമോന്ന് അറിയില്ല. നമ്മുടെ സ്പീഡ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവരെ പിടിക്കാൻ പറ്റുമോ അതോ ഇല്ലയോ എന്ന് അറിയില്ല കേട്ടോ. അപ്പൊ നമ്മള് പോവാൻ പോവാണ്. എടാ പേരെന്താ? റെനി. ആ ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. പോയിട്ട്
ബോട്ടാണോ ഒരു ചെറിയ ഡൗട്ടിന് കേട്ടോ. നമുക്ക് അതിൽ അങ്ങോട്ടേക്കാൾ ഉണ്ടോ? നമ്മ വേറെ ലെവൽ സ്പീഡിലാണ്. അവര് അരമണിക്കൂറിന് മുന്നേ വിട്ടതാ. ഫ്രണ്ട്സ് അപ്പൊ കാണാൻ വരുമ്പോ നമ്മുടെ ബോബി ചേട്ടന്റെ റോയൽസ് റോയൽസിലെ ഇരിക്കുക കേട്ടോ. വേറെ ലെവല് സാധനം കേട്ടോ. പൊളിപൊളി ഏറ്റവും വലിയ വെറൈറ്റി എന്ന് വെച്ചാല് ബോബി ചേട്ടന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടാക്സി ആയിട്ടാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഗോൾഡൻ ഗോൾഡൻ റോയൽസ് റോയൽസ് ടാക്സി. ഓ മൈ ഗോഡ്. എടാ ഇത് മറ്റേ നമ്മുടെ നിലമ്പൂർ തേക്ക് യൂസ് ചെയ്തിട്ടാ കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഒറിജിനൽ തടിയാണ്. സാധനങ്ങളാണ് ഫുൾ ഹാൻഡ് മെയ്ഡ് വണ്ടി. നിലമ്പൂർ തേക്ക് ഫുഡൊക്കെ എന്റെ മോനെ പൊളിച്ച് വേറെ ലെവല്. ഗോസ്റ്റ് കാണാൻ പറ്റും. അതെനിക്ക് താക്കണം എന്നുണ്ട്. അത് പിടിക്കാൻ പോകുമ്പോ താവുന്നതാണല്ലോ. നമ്മള് വണ്ടി ഓണാക്കി കഴിഞ്ഞാലാണ് ആ ഒരു സംഭവം ഉണ്ടാവുക അല്ലേ. എന്തായാലും വേറെ ലെവലായിരുന്നു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ. ഇന്ത്യയില് വെക്കാൻ വേറെ ലെവല് സംഭവം പറഞ്ഞാല് എന്താ രക്ഷയില്ല. പറയല്ലേ ഇതുപോലത്തെ കാറ് കാര്യം റിവ്യൂ ചെയ്യുന്ന ആളല്ല. എന്നാലും കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഇതെല്ലാം നമ്മുടെ ബോബി അണ്ണൻ ആറാം ക്ലാസ്സിലാണ് ഓടിച്ചതെങ്കിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് ഓടിച്ച് വേറെ പറഞ്ഞാണ്. ആടെ അവരുടെ സാധനം ഇല്ല ഇല്ല അതാണ് പ്രത്യേകത. ഓക്കെ ബ്രോ, നമ്മുടെ ബോബി ചേട്ടനെ പേഴ്സണൽ മാനേജർ ആണ്. പേര് ഡിവൈൻ. ചെന്നൈ ബേസ്ഡ് ആണ്. സാറിന്റെ പേഴ്സണൽ മാനേജർ ആണ്. ഓക്കെ ഓക്കെ. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ താങ്ക് യു ബ്രോ. താങ്ക് യു. ഓ എന്റെ മോനെ. അതാണ് അതാണ് മാറ്റി വാടകയായിരുന്നു.